നമസ്കാരം. നമ്മൾ ഈ ഇടവേളകളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്തെങ്കിലും പുതിയ വാർത്തയുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വൈറലായ ഒരു വീഡിയോയാണ്. അധിക നാളായി എന്ന് തോന്നുന്നില്ല ഈ വീഡിയോ. എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്നറിയില്ല. കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് മലപ്പുറം പ്രദേശത്ത് നിന്നുള്ള ഒരു വിവാഹ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. ഒന്ന് കണ്ടു നോക്കൂ. വിവാഹവേളയിൽ വധുവാണ്, മണവാട്ടിയാണ് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. ഷഹീൻബാഗിലെ സഹോദരിമാർക്ക് ഐക്യദാർഢ്യമാണ്. ഷഹീൻബാഗ് അവിടെ എന്താണ് നടക്കുന്നത്? ഷഹീൻബാഗിൽ സമരമുഖത്ത് സഹോദരി മണവാട്ടി പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പിഞ്ചു കുട്ടികളടക്കം ഏറ്റു വിളിക്കുകയാണ്. കൊള്ളാമല്ലേ വീഡിയോ? അതായത് കൃത്യമായ അറിവില്ലായ്മയാണ് ഇവിടെ വർക്കൗട്ടാവുന്നത്. മുസ്ലിം സമുദായം ഒന്നടങ്കം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഇവിടെ മുസ്ലിങ്ങളെ ആട്ടിയോടിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് എന്താണ് പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. സ്ത്രീകളടക്കമുള്ള ഈ സഹോദരിമാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഇവിടുത്തെ ഭീകരവാദികൾ. ഇവിടെയൊരു രാഷ്ട്രീയ സാമൂഹിക അസ്ഥിരത, ഒരു രാജ്യവിരുദ്ധ വികാരം ഉണർത്തിയെടുക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നു. കേരളത്തിലെ കുറേ മുസ്ലിം സമുദായ അംഗങ്ങൾ ഇതൊക്കെ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പല മേഖലകളിലും നടക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. വീഡിയോ കണ്ടപ്പോൾ അല്പം രസം തോന്നി, പിന്നെ മണവാട്ടി മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് കേട്ടപ്പോൾ കൗതുകവും തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ അടക്കം ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഷഹീൻബാഗിലെ സഹോദരിമാർക്ക് നിങ്ങൾ ഐക്യദാർഢ്യം കൊടുത്തുകൊള്ളൂ. പക്ഷേ അവിടെ ആകെ രണ്ടോ മൂന്നോ പേരെ ഇപ്പോൾ ഉള്ളൂ. നേരത്തെ എടുത്ത വീഡിയോ ആയിരിക്കും. ഷഹീൻബാഗിലൊക്കെ സമരം വലിയ കാര്യമായി നടന്ന സമയത്തെടുത്ത വീഡിയോ ആയിരിക്കാം ഇത്. എന്തായാലും പ്രിയപ്പെട്ട നവ വധൂവരന്മാർക്ക് എല്ലാ വിവാഹ മംഗളാശംസകളും നേരുകയാണ്. ഇനിയും രണ്ടുപേരും ജീവിതത്തിൽ നല്ല നല്ല മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കും എന്നും. നല്ലത് വരട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.